ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷിലെ ഹൊറികല്ലു സുധാമൂർത്തിയുടെ ബാല്യകാലത്തെ ഓർമ്മകൾ പങ്കുവച്ചിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഹൊറികല്ലു നമുക്കതിൻ്റെ മലയാളം സമ്മറി ഒന്ന് നോക്കാം സുധാമൂർത്തി തൻ്റെ ചൈൽഡ്ഹുഡിൽ ഓർമ്മകളാണ് പറയുന്നത് അവരുടെ ഗ്രാമത്തിൻ്റെ ഒരു മിഡിലായിട്ടൊരു വലിയൊരു ആൽമരമുണ്ടായിരുന്നു ആ മരം എന്ന് പറയുന്നത് ഒരു കുടയുടെ രൂപത്തിലായിരുന്നു ഒരു വലിയൊരു കുടയുടെ രൂപത്തിലായിരുന്നു അത് നല്ല തണലും തണുപ്പും അത് നൽകിയിരുന്നു ട്രാവലേഴ്സ് അതിൻ്റെ ഇടയിൽ ഇരുന്ന് കുറച്ച് നേരം വിശ്രമിച്ച് അവരുടെ യാത്രയ്ക്ക് തുടരുന്നത് അവർക്ക് ഇരുന്ന് വിശ്രമിക്കാനായി ആ മരച്ചുവട്ടിൽ ഒരു ഹൊറികല്ലു ഉണ്ടായിരുന്നു ഹൊറികല്ലു എന്നാൽ ഭാരം വഹിക്കാവുന്ന ഒരു കൽ ബെഞ്ച് എന്നാണർത്ഥം രണ്ട് കുത്തി നിർത്തിയ കല്ലുകളുടെ മുകളിൽ ഒരു നീളമുള്ള കല്ല് വെച്ചാണ് ഈ കൽബഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത് ആൾക്കാർക്ക് അതിന്മേൽ ഇരുന്ന് വിശ്രമിക്കുകയും വർത്തമാനം പറയുകയും റോഡിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു മൺപാത്രത്തിൽ തണുത്ത വെള്ളം ലഭ്യമായിരുന്നു യാത്ര ചെയ് യാത്രക്കാർക്ക് വെള്ളം കുടിച്ച് അവരുടെ ദാഹങ്ങളൊക്കെ ശമിപ്പിക്കാൻ സാധിക്കും അത്തരം സൗകര്യങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അവരുടെ വില്ലേജിലെ ഹൊറികല്ലു എന്ന് പറയുന്നത് അവർക്ക് സുധാമൂർത്തിക്ക് തൻ്റെ പാസ്റ്റ് മെമ്മറീസൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് കാരണം അത് തൻ്റെ മുത്തച്ഛനുമായിട്ട് തൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് വളരെ ഒരു ആയ കണക്റ്റഡ് ആണ് അദ്ദേഹം വിരമിച്ച ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം ഈ ആൽമാരൻ ചുവട്ടിൽ കൽബെഞ്ചിൽ മണിക്കൂറുകളോളം ഇരിക്കുകയും യാത്രക്കാരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു കളിച്ചു ക്ഷീണിക്കുമ്പോൾ ഞാനും ആ ഹൊറിഗല്ലോയിൽ മുത്തച്ഛൻ്റെ കൂടെ ഇരിക്കും യാത്രക്കാരെ നിരീക്ഷിക്കാനും അവരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കാനും എനിക്ക് സാധിച്ചിരുന്നു ഫീൽഡിലൊക്കെ പണിയെടുക്കുന്ന വില്ലേജേഴ്സ് ഒരുപാട് അവർക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് ദൂരം നടന്നെത്തണം അതുമാത്രമല്ല അവരുടെ തലയിൽ അവർ വലിയൊക്കെ ചുമടുകളൊക്കെ വെച്ചിട്ടാണ് അവർ നടന്നിരുന്നത് ചൂട് വളരെ തളർത്തുമ്പോൾ അവർ ഈ മരിച്ചുവട്ടിൽ വന്ന് വെള്ളം കുടിക്കുകയും മുഖം കഴിക്കുകയും അല്പനേരം തൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു അവർ പറയാറുള്ളത് എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തെ പറ്റി അവരുടെ പറ്റിയാണ് സംസാരിക്കാറുള്ളത് ഇനി നമുക്കതിനൊരു എക്സാമ്പിൾ പറഞ്ഞ് തരാണ് ഒരാൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും മാസ്റ്റർജി ഈ വേനൽക്കാലത്ത് ഭയങ്കര ചൂടാണ് ഇത്രയും വരേണ്ട കാലാവസ്ഥ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല വേറൊരുത്തൻ പറയുന്നത് ഇതായിരിക്കും മാസ്റ്റർജി എനിക്ക് ചുമടെടുത്ത് നടക്കാൻ പ്രയാസം കൂടിക്കൂടി വരികയാണ് ഈ ഹൊറികളിന് വളരെ നന്ദി എൻ്റെ മകൻ ജോലിയിൽ എന്നെ സഹായിക്കണം എന്നെനിക്കുണ്ട് പക്ഷെ അവന് നഗരത്തിൽ പോകാനാണ് താല്പര്യം തൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറും ഈ വില്ലേജസ് ഒക്കെ പറയുന്നതൊക്കെ വളരെ ഒരു ക്ഷമയോടെ കേൾക്കും അവർക്ക് അപ്പോൾ എന്തോ സമാധാനം കിട്ടിയത് പോലെ തോന്നും നമുക്കറിയാം നമ്മുടെ എന്തെങ്കിലും വിഷമങ്ങളോ നമ്മുടെ സന്തോഷങ്ങളോ ഒക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോഴും നമുക്കൊരു ഭാരം ഇറക്കി ച്ചതുപോലെ തോന്നാറില്ലേ അതുപോലെ തന്നെയാണ് അവർ അവരുടെയൊക്കെ ഒരു വർത്തമാനമൊക്കെ കഴിഞ്ഞ് അവരുടെ ചുമലുകൾ എടുത്തുകൊണ്ട് അവർ വീണ്ടും യാത്ര തുടരും ആ ഹൊറില്ലു അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഭാഗമായിരുന്നു മൂർത്തി തിങ്ക് ചെയ്യാണ് എന്തുകൊണ്ടാണ് അവർ ആ ഹൊറികൂടെ ഇത്ര മാത്രം നന്ദി പ്രദർശിപ്പിക്കുന്നതെന്ന് അത് കല്ലിൻ്റെ ഒരു ബെഞ്ച് മാത്രമല്ല അപ്പോൾ എൻ്റെ തൻ്റെ ഗ്രാൻഡ് ഫാദർ സുധാമൂർത്തിയോട് പറയാണ് ഒരു യാത്രയിൽ ഒരു ഹൊറികല്ലു വളരെ അത്യാവശ്യമുള്ള ഒന്നാണെന്ന് നമ്മുടേതായ വിധത്തിൽ നമ്മളെല്ലാം തന്നെ വിവിധ ഭാരങ്ങൾ വഹിക്കുന്നുണ്ട് ഇടക്ക് നമുക്കൊന്ന് നിൽക്കേണ്ട ആവശ്യം വരും ചുമടറയ്ക്ക് അല്പനേരം വിശ്രമിക്കാൻ അപ്പോൾ മാത്രമേ യാത്ര തുടരാനുള്ള ശക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ ഹൊറികല്ലുകൾ യാത്രക്കാരെ അവരുടെ ശക്തി തിരിച്ചു കിട്ടാൻ സഹായിക്കുന്നു നമുക്കറിയാം ഇപ്പോൾ നമ്മൾ കോളേജൊക്കെ വിട്ട് കഴിഞ്ഞ് വരികയാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് നടന്ന് നമുക്ക് ക്ഷീണം തോന്നുമ്പോൾ അവിടെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഹൊറികല്ലു അല്ലെങ്കിൽ കസ്സാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇരിക്കാറുണ്ട് അപ്പോൾ നമുക്ക് എന്താകും ഒരു ക്ഷീണമൊക്കെ മാറാൻ ഈ ഹൊറികല്ല് സഹായിക്കും സുധാമൂർത്തി ഇപ്പോൾ ഹൊറികലിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവരുടെ മുത്തച്ഛനെ ആയിട്ട് പറഞ്ഞു ദെൻ ഇനി അവർക്ക് ഇതിനിങ്ങനെ പറയുമ്പോൾ വേറെ ഒരാളെ പറ്റി ഓർമ്മ വരികയാണ് പറയാം ഞാൻ അന്ന് മുംബൈയിൽ ജോലി ചെയ്യുകയായിരുന്നു എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ് രത്ന അവർ ഒരു സീനിയർ ക്ലർക്കായിരുന്നു അവർ മധ്യവയസ്തകയായിരുന്നു അവരുടെ ചുണ്ടിൽ എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞതു മുതൽ അവർ ഈ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അവർ എപ്പോഴും സന്തോഷവതിയായിട്ടാണ് ജോലികൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഉച്ചയോണിൻ്റെ സമയത്ത് ഒരു മുറിയിൽ അവർ ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായി കാണാമായിരുന്നു എന്താണ് അവർ എന്നും സംസാരിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുമായിരുന്നു ഒരു ദിവസം ഞാൻ അവരോട് ചോദിച്ചു എന്താണ് അവർ എന്നും സംസാരിക്കുന്നതെന്ന് രത്ന പറഞ്ഞു അവർ അവരുടെ വിഷമങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ് എന്ന് ഞാൻ അവരോട് ചോദിച്ചു അവർക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക എന്ന് അവർക്കെല്ലാം കൊടുക്കാൻ അവരുടെ കയ്യിൽ ഉത്തരമുണ്ടോ അവർ അപ്പോൾ പറഞ്ഞു അവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും കേൾക്കുക മാത്രമാണ് താൻ ചെയ്യുന്നത് ഞാൻ അന്ന് ചെറുപ്പമായിരുന്നു അത് കാരണമായിരിക്കും എനിക്ക് തോന്നി ആൾക്കാരുടെ പ്രശ്നങ്ങളെപ്പറ്റി കേട്ടാൽ അവർക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അവർ പരിശീലനം ലഭിച്ച ഒരു കൗൺസിലർ അല്ലെന്നും ഒരു വലിയ ബുദ്ധിജീവിയല്ലെന്നും അവർ പറഞ്ഞു ആർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ അവ പരിഹരിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എന്തിനെയാണ് ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് അവർ ചെവി കൊടുക്കുന്നതെന്ന് ഞാൻ അവരോട് തന്നെ ചോദിക്കുകയും ചെയ്തു വളരെ ക്ഷമയോടെ തനിക്ക് ഉത്തരം നൽകി ദൈവം അവർക്ക് രണ്ട് ചെവി കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവരെ ശ്രവിക്കാനാണെന്ന് അവർ പറഞ്ഞു അവർ സഹായ സഹാനുഭൂതിയോടുകൂടി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു അവർ അവരെ വിധിക്കുന്നില്ല ഒരാൾ തൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നു അവർ എപ്പോഴെങ്കിലും മറ്റുള്ളവരിൽ നിന്നും കേൾക്കുന്ന രഹസ്യങ്ങൾ പുറത്തുവിടാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ രത്ന പറഞ്ഞു തൻ്റെ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊരു കാര്യം ചെയ്യാൻ അവർ മുതിരിയില്ല എന്ന് ചതിക്കുന്നതിൻ്റെ ഏറ്റവും ചീത്തയായ പ്രവൃത്തിയാണ് മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക എന്നത് ആൾക്കാർ അവരോട് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത് അവർ മറ്റുള്ളവരോട് പറയില്ല എന്ന വിശ്വാസത്തിലാണ് തങ്ങളുടെ ഭാരങ്ങളെപ്പറ്റി ഒരാളോട് ഉള്ളു തുറക്കുമ്പോൾ പറയുന്ന ആളിന് നല്ല ആശ്വാസം കിട്ടും അങ്ങനെ അവർ ജീവിതയാത്രയിൽ മുന്നേറുന്നു രത്നയുടെ വാക്കുകൾ തന്നെ തൻ്റെ മുത്തച്ഛനെയാണ് ഓർമ്മപ്പെടുത്തിയത് മുത്തച്ഛൻ ഹൊറികളിൽ ഇരുന്നാണ് ആൾക്കാരുടെ വർത്തമാനങ്ങൾ കേട്ടിരുന്നത് തൻ്റെ മുത്തച്ഛനും രത്നയും ധനികരായിരുന്നില്ല പക്ഷേ അവരുടേതായ രീതികളിൽ അവർ സാമൂഹ്യ സേവനം ചെയ്യുന്നു അവരുടെ സേവനത്തെ ആരും തിരിച്ചറിയുകയോ അവർക്കെന്തെങ്കിലും പാരിദോഷ്യങ്ങളോ ബഹുമതികളോ ആരും നൽകിയില്ല പക്ഷേ അവർ അവരുടെ സേവനം തുടരുന്നു അത് അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നു ഞാൻ ഒരു ഹൊറികല്ലിൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ ഞാൻ എൻ്റെ മുത്തച്ഛനെ പറ്റിയും രജ്ഞിയെ പറ്റിയും ഓർക്കും ഇനിയും അങ്ങനെയുള്ള ഹൊറികല്ലുകൾ ലോകത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് തൻ്റെ പ്രാർത്ഥന ഓക്കെ ഇതാണ് നമ്മുടെ സുധാമൂർത്തിയുടെ ഹൊറികല്ലു ഇതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി ഒരു നോട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കൊടുക്കാം നിങ്ങളത് നോക്കാം നോക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്